ജിബൂട്ടി സിറ്റിയിൽ ചെന്നെത്തിയിരിക്കുകയാണ് നമ്മൾ. ജിബൂട്ടി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ജിബൂട്ടി സിറ്റി. ജിബൂട്ടി സിറ്റിയിലെ മെനലിക് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ പഴയ ഒരു ഫ്രഞ്ച് കോളനിയുടെ തലസ്ഥാന നഗരത്തിന് വേണ്ട പ്രൗഢിയൊക്കെ പണിയുന്ന കാലത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന മട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് ചുറ്റും. വലിയൊരു സ്ക്വയർ, ആ സ്ക്വയറിന് ചുറ്റും അഡ്ഢിത്തമാർന്ന, അതായത് പണതകാലത്ത് നല്ല അഡ്ഢിത്തമുണ്ടായിരുന്നു എന്ന് തോന്നുന്ന കെട്ടിടങ്ങൾ, അതൊക്കെ ഇന്ന് അതിൻ്റെ ആ രൂപമൊക്കെ മാറിയിരിക്കുന്നു. ആ അഡ്ഢിത്തമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, പലതും ഇടിഞ്ഞു പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പലതിനും ചന്തം കെട്ടുപോയിരിക്കുന്നു. എങ്കിലും ആ തെരുവുകളുടെ ആസൂത്രണം, നേർരേഖ പോലുള്ള സ്ട്രീറ്റുകൾ, അതിൻ്റെ ഓരത്തെ കെട്ടിടങ്ങളുടെ രൂപഘടന, ഇതൊക്കെ ഒരു കാലത്ത് പ്രൗഢമായ പ്രദേശമായിരുന്നു എന്നതിൻ്റെ ഓർമ്മ തരും. നാട്ടുകാരായ ജിബൂട്ടി പൗരന്മാർക്ക് ഈ പ്രദേശത്തേക്കെങ്ങും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഫ്രഞ്ചുകാരുടെ ഒരു സാമ്രാജ്യമായിരുന്നു ഒരു കാലത്ത് ഈ ഡൗൺ ടൗൺ ഏരിയ മുഴുവൻ. അവിടേക്ക് നാട്ടുകാർക്ക് പ്രവേശനമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഗംഭീരമായ അഡ്ഢിത്വമാർന്ന കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശം ഇന്ന് ജിബൂട്ടിക്കാരും അതിൽ ധാരാളമായി സഞ്ചരിക്കുന്നു. രാത്രി നേരങ്ങളിൽ ഈ മിലിറ്ററി ബേസുകളിൽ നിന്ന് ആഘോഷത്തിനായി വരുന്ന വിദേശികൾ മാത്രമാണ് വെള്ളക്കാരായി പലപ്പോഴും നമ്മളവിടെ കാണുന്നത്. വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു സ്ഥലം കണ്ടെത്തി ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം സുരേഷ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് അവിടുത്തെ ഒരു ബാങ്കിലേക്കാണ്. ഈ ബാങ്കിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മുടെ നാട്ടിലേക്കാൾ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. തോക്കുമായി നിൽക്കുന്ന പോലീസുകാരെ എവിടെയും കാണാം. അപ്പോൾ അത്ര ഒരു ബാങ്കിനകത്തേക്ക് കയറി ചെന്നു. അവിടെ കയറി ചെല്ലുമ്പോൾ രണ്ട് മലയാളികളാണ് എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. അവിടെ അവിടെ നിൽക്കുന്ന ഒരാൾ ബാങ്കിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്, മിസ്റ്റർ സന്തോഷ്. അദ്ദേഹം എറണാകുളത്തെ പിറവത്ത് ഉള്ള ഒരാളാണ്. അദ്ദേഹം ഞാനുമായിട്ട് അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ജിബൂട്ടിയിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ച് എന്നെ ഒരിക്കൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുകയോ മറ്റോ ചെയ്തിരുന്നു സന്തോഷ്. അത് ഇതിനൊക്കെ വളരെ മുമ്പാണ്. ഞാൻ ജിബൂട്ടിയിലേക്ക് വരുന്നുണ്ട് എന്ന് ആദ്യം ഞാൻ പറഞ്ഞത് ഈ സന്തോഷിനോടാണ്. അപ്പോൾ ഇവരൊക്കെ ജിബൂട്ടിയിലെ വളരെ കുറച്ച് മലയാളികളെ ഉള്ളൂ എന്നതുകൊണ്ട് ഇവരൊക്കെ തമ്മിൽ പരിചയമുള്ളവരാണ്. അങ്ങനെ സന്തോഷ് ബാങ്കിലെ ഉദ്യോഗമായതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ചില പരിമിതികളുണ്ടെങ്കിലും അദ്ദേഹം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നതിൽ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ബാങ്കിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് സന്തോഷിൻ്റെ ക്യാബിനിൽ സംസാരിച്ചിരിക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിലെ പദ്ധതികൾ, യാത്രകളെക്കുറിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് ആദ്യ ദിവസം നാളെ പോകേണ്ടത് ലേക്ക് അബ്ബെ, ഞാൻ വിമാനത്തിലിരുന്ന് കണ്ട ആ ഉപ്പ് തടാകം ഉൾപ്പെടുന്ന ഫെറി ചിമ്മിനികൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പഴയ ഒരു അഗ്നിപർവ്വത മുഖമായിരുന്ന അതിമനോഹരമായൊരു ഭൂഭാഗമുണ്ട്. അത് വ്യത്യസ്തമായൊരു ഭൂഭാഗമാണ്. അവിടേക്കാണ് ആദ്യം പോകേണ്ടത്. നാളെ രാത്രി എനിക്ക് താമസിക്കേണ്ടത് ഈ മരുഭൂമിയിൽ തന്നെയുള്ള ചില കൂടാരങ്ങളിലാണ്. ഗോത്രഗ്രാമം പോലെ, ഗോത്രഗ്രാമത്തിലെ കുടിലുകൾ പോലെ നിർമ്മിച്ചിരിക്കുന്ന ചില കുടിലുകളിലാണ് രാത്രി കിടന്നുറങ്ങേണ്ടത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തണം. അതിനുശേഷം ലേക്ക് അസൽ എന്ന് പറയുന്ന മറ്റൊരു തടാകമുണ്ട്, ഉപ്പ് തടാകം. അതിൻ്റെ തീരങ്ങളിലേക്ക് പോകണം. മറ്റു വേറെ ചില കാഴ്ചകളിലേക്ക് കൂടെ പോയി മൂന്നാം ദിവസം എനിക്ക് തിരിച്ച് ജിബൂട്ടി സിറ്റിയിലെത്തണം. അപ്പോൾ ഈ ദീർഘമായ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആണ് സന്തോഷും സുരേഷും ഒക്കെ ചേർന്ന് നടത്തുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉൾനാടുകളിലുള്ള ആളുകൾക്ക് ഒരു ഇംഗ്ലീഷ് അശേഷം അറിയില്ല. മാത്രമല്ല, ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് കുറേ ദൂരം മാത്രമേ നമ്മൾ ഹൈവേയിലൂടെ പോകുന്നുള്ളൂ. അതായത് ജിബൂട്ടി സിറ്റിയിൽ നിന്ന് എത്യോപ്യയിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ ചരക്ക് ലോറികൾ കണ്ടെയ്നറുകളുമായി നിരന്തരം പായുന്ന ആ ഹൈവേയിലൂടെ ഏതാണ്ട് പാതി ദൂരം സഞ്ചരിച്ച് ദിഖിൽ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലെത്തി അവിടെ നിന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് പിന്നെ ദീർഘയാത്ര മരുഭൂമിയിലൂടെയാണ്. അവിടെ പാതയില്ല. മരുഭൂമിയുടെ ലക്ഷണങ്ങൾ വെച്ച് അതിൻ്റെ ദിക്ക് നോക്കി പരിചയസമ്പന്നരായ ഏതെങ്കിലും ഗോത്ര മനുഷ്യനെ കൂടെ കൂട്ടി വേണം നമുക്ക് ഈ ലേക്ക് അബ്ബയിലേക്ക് എത്താൻ. അങ്ങോട്ട് റോഡില്ല. ആ നാട്ടുകാർക്ക്, ഗോത്രവർഗ്ഗക്കാർക്കറിയാം അവിടുത്തെ മരങ്ങളുടെ കിടപ്പ് അല്ലെങ്കിൽ ആ കുന്നുകളുടെ ചെരിവ്, ഇതൊക്കെ നോക്കി ആ ലക്ഷണം വെച്ചാണ് ഇവർ പോവുക. അപ്പം നമുക്ക് മലയാളികൾക്കോ അല്ല അന്യ നാട്ടുകാർക്കോ വഴി തെറ്റാതെ ആ വഴിയിൽ, ആ പാതയിലൂടെ പോകാൻ കഴിയില്ല. സാധാരണ ടൂറിസ്റ്റുകൾ ലേക്ക് അബ്ബയിലേക്ക് പോകുന്നതൊക്കെ ജിബൂട്ടിക്കാരായ ഡ്രൈവർമാരുടെ കൂടെയാണ്. അപ്പോൾ ഇവിടെ സുരേഷിൻ്റെ കാറിൽ വേണം പോകാൻ. അപ്പോൾ സുരേഷ് തനിച്ച്, ഞാനും സുരേഷും തനിച്ചുള്ളൊരു യാത്ര വളരെ അപകടകരമാണ്. പ്രത്യേകിച്ച് വില കൂടിയ ക്യാമറയുമായി അന്യനാട്ടുകാരെ രണ്ടുപേര് ഈ ഉൾഗ്രാമങ്ങളിലൂടെ, ഉൾ മരുഭൂമിയുടെ ഉൾ വഴികളിലൂടെ, വഴിയില്ലാ വഴികളിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അതിന് ഇവർ കണ്ടെത്തിയിരിക്കുന്നൊരു മാർഗം,
ഈ ബാങ്കിൽ തന്നെ ഡ്യൂട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഓരോ ബാങ്കിലും പോലീസുകാരെ കൊടുക്കും. അതിൽ ഒരു പോലീസുകാരൻ്റെ സഹായം തേടാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പോലീസുകാരൻ ഇത്തിരി കഴിയുമ്പോഴത്തേക്കും വരുന്നു. കറുത്ത് മെലിഞ്ഞ ഒരു മനുഷ്യൻ, മുഖത്ത് നല്ലൊരു ഗ്രേസ് ഉണ്ട്, നല്ലൊരു ചിരി ചിരിക്കുക സമയവും, ഫുൾ ടൈം കാട്ടിൻ്റെ അടിമയാണ് എന്ന് അയാളുടെ പല്ലുകൾ വിളിച്ച് പറയുന്നുണ്ട്. ഏത് സമയത്തും അങ്ങേരുടെ ഒരു കവിള് കാട്ടിൻ്റെ തള്ളലിൽ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത് കാണാം നമുക്ക്. അങ്ങേരുടെ പേര് ഇദ്രീസ് എന്നാണ്. ഇദ്രീസ് ഇദ്രീസ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പോലീസുകാരനാണ്. പക്ഷെ പുള്ളിക്ക് ഫ്രഞ്ചും അറബിയും മാത്രമേ അറിയൂ. അപ്പോൾ ഈ ഇദ്രീസിനോട് സംസാരിക്കാൻ മാത്രമുള്ള ഫ്രഞ്ച് വാക്കുകളൊക്കെ സുരേഷിനും സന്തോഷിനും ഒക്കെ അറിയാം. എങ്ങനെയൊക്കെയോ ആംഗ്യങ്ങളും ശബ്ദങ്ങളും ഒക്കെ ചേർത്ത് ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ നേരം ഇവർ സംസാരിച്ചു. അതിൽ പാതിയിലേറെയും എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് പൈസ വാരിയെടുത്ത് ഇദ്രീസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അവസാനം. അത് പോകുന്ന വഴിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ഫീസാണെന്നും, കൂടാതെ ഈ ഇദ്രീസ് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇദ്രീസിനും പല കാര്യങ്ങളും നിശ്ചയമില്ല, ഒരു നാട്ടുകാരനായ ഒരു ഗൈഡിനെയും കൂടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ നാട്ടിലെ ഒരു ഗോത്രവർഗ്ഗക്കാരനായ ഒരു ഗൈഡ്, ആ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ നിശ്ചയമുള്ള, വഴി നിശ്ചയമുള്ള, ഈ മരുഭൂമിയിലൂടെ ലക്ഷ്യം തെറ്റാതെ അല്ലെങ്കിൽ തെറ്റിപ്പോകാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്ന ഒരാൾ, മമാക്കി എന്നാണ് അത്ര അയാളുടെ പേര്. അപ്പോൾ അയാളെയും കൂട്ടി ഇദ്രീസ് നാളെ രാവിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെ പുലർച്ചെ രാവിലെ 7 മണിക്ക് തന്നെ എത്തും എന്ന് സമ്മതിച്ച് ഇദ്രീസ് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഘട്ടം ജോലികൾ അവസാനിക്കുന്നു. സന്തോഷ് അദ്ദേഹത്തിൻ്റെ ജോലി ബാങ്കിലെ തുടരേണ്ടതുകൊണ്ട് അതിലേക്ക് മുഴുകി ഞങ്ങൾ യാത്ര പറഞ്ഞ് ഞാനും സുരേഷും കൂടെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാനായി ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അടുത്തത് എൻ്റെ ബാഗ് വണ്ടിക്കകത്തിരിക്കുക, എനിക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഒന്ന് ചെക്ക് ഇൻ ചെയ്യണം, എനിക്കൊന്ന് കുളിക്കണം. കാരണം ഇന്നലെ തലേന്ന് വൈകുന്നേരം ഞാൻ കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിച്ചതാണ്. ബോംബെയിലെത്തി, ബോംബെയിൽ രാത്രി മുഴുവൻ ഉറക്കളച്ച് കാത്തിരുന്ന് പുലർച്ചെയുള്ള വിമാനം പിടിച്ച് അഡീസ് അബാബയിലെത്തി, അഡീസ് അബാബയിൽ നിന്ന് വീണ്ടും പറന്ന് ജിബൂട്ടിയിലെത്തിയിരിക്കുന്നു. അപ്പം ദീർഘമായ യാത്രയുടെ ക്ഷീണമുണ്ട്, എനിക്കൊന്ന് കുളിക്കണം. കൂടാതെ പറ്റുമെങ്കിൽ ഒരു 2 മണിക്കൂറൊന്ന് മയങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. കാരണം ഇനി ഉച്ചയോ കഴിഞ്ഞ ഈ സമയത്ത് സുരേഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, ജിബൂട്ടിയിലെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരുണ്ടാക്കിയൊരു സിസ്റ്റമാണ്, എല്ലാവരും ഒരു 3 മണിക്കൂർ നേരം ഉറങ്ങും. ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണി 4 മണി കഴിഞ്ഞ് പിന്നെ കടകളും ഓഫീസും ഒക്കെ തുറക്കും, പിന്നെ അതൊരു സന്ധ്യ മയങ്ങുന്നത് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് സിയസ്ത എന്ന് പറഞ്ഞ ഒരു മയക്കം ഫ്രഞ്ചുകാരുടെ എല്ലാ കോളനികളിലും പതിവുള്ളതാണ് അത്രേ. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങിയാലും വലിയ കാഴ്ചകളൊന്നും കിട്ടില്ല. അപ്പോൾ ആ സമയം കൊണ്ട് സുരേഷ് മറ്റെന്തോ ജോലികൾ തീർക്കാനായി പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ടി ഈ റജി ഇബ്രാഹിമും സുരേഷും ഒക്കെ അവിടുത്തെ ഷെറാട്ടൺ ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ആദ്യം തന്നെ എനിക്കതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിലൂടെ അത് നോക്കുമ്പോൾ അവിടുത്തെ ഒരു 5-സ്റ്റാർ ഹോട്ടലാണ്. ഈ ഹോട്ടൽ നഗരഹൃദയത്തിൽ നിന്ന് വളരെ അകലെ, അതായത് ഈ ജിബൂട്ടി സിറ്റി ചെങ്കടലിൽ നിന്ന് ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഒരു ചെറിയ ഉൾക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പ് പോലെയാണ്. അതിൻ്റെ ഈ മുനമ്പിൻ്റെ ഏറ്റവും അറ്റത്താണ്, ഈ ഒരു പ്രകൃതി മനോഹരമായ സുന്ദരമായൊരു സ്ഥലത്താണ് ഈ ഷെറാട്ടൺ ഹോട്ടൽ. ആ പ്രദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഡൗൺ ടൗൺ ഏരിയയിൽ നിന്ന് കുറേയേറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. എന്ന് മാത്രമല്ല, ആ പ്രദേശം ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, അതിന് സമീപത്ത് ജനവാസമില്ല, ഈ ഹോട്ടലുകാരുടെ തന്നെയാണ് ആ പ്രദേശം മുഴുവൻ. അപ്പം നമ്മളവിടെ ഒരു ഏകാന്ത ജീവിതത്തിന്, സുഖലോലുപമായ ഒരു ജീവിതത്തിന് പറ്റുന്നൊരു സ്ഥലമാണെങ്കിലും ജീവിതം കാണാനോ പുറത്തേക്കിറങ്ങാനോ നമുക്ക് യഥേഷ്ടം നഗരത്തിൽ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അത്തരം ഒരു ഹോട്ടൽ ആവശ്യമില്ല, ഒരു 5-സ്റ്റാർ ഹോട്ടലല്ല എനിക്ക് താമസിക്കേണ്ടത്, എനിക്ക് ഈ ഓൾഡ് ടൗണിലെ ഈ മെനലിക് പ്ലേസ് എന്ന് പറയുന്ന ഈ പഴയ നഗരഹൃദയത്തിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ, അത് ഇത്തിരി മോശം ഹോട്ടലാണെങ്കിലും വേണ്ടില്ല, അവിടെ ഒരു മുറി ബുക്ക് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഈ മെനലിക് പ്ലേസിൻ്റെ സമീപത്ത് അടുത്ത കാലത്ത് ഒരു പുതിയ ഹോട്ടൽ നിർമ്മാണം പൂർത്തിയായി. ഒരു ബാങ്ക് കെട്ടിടമാണ് ശരിക്കും, 7-8 നിലയുള്ള ഒരു ബാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിലത്തെ 2-3 നിലകൾ ഒരു ഹോട്ടലാക്കി, പുതിയൊരു ഹോട്ടൽ, ക്യാപിറ്റൽ ഹോട്ടൽ. ആ ഹോട്ടലിലേക്കാണ് സുരേഷ് എന്നെ നയിച്ചുകൊണ്ട് ചെല്ലുന്നത്. അവിടെ കയറി ചെന്നു. അതിൻ്റെ എനിക്ക് തോന്നുന്നത് 5th ഫ്ലോറിലോ മറ്റോ ആണ് അതിൻ്റെ റിസപ്ഷൻ തന്നെ. റിസപ്ഷനിൽ ചെല്ലുന്നു,
അവിടെ സുന്ദരിയായ ഒരു ജിബൂട്ടി പെൺകുട്ടിയാണ് റിസപ്ഷനിസ്റ്റ്. അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനറിയാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പെൺകുട്ടികളെക്കാൾ ഭംഗിയായി നല്ല ഗംഭീരൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു റിസപ്ഷനിസ്റ്റ്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ചെക്കിൻ നടപടികളെല്ലാം പൂർത്തിയാക്കി 7-ാം നിലയിലുള്ള മുറിയിലേക്ക് എന്നെ എത്തിച്ചു. അതിമനോഹരമായ മുറി. ഇത് ജിബൂട്ടിയിൽ തന്നെ നമ്മൾ ഇതുവരെ കണ്ട, ഇത്രയും സമയം ചുറ്റി കറങ്ങി കണ്ട ഈ ജിബൂട്ടിയിലാണോ ഈ ഹോട്ടലിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിഗംഭീരമായ ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ ആ മുറിയിൽ എനിക്ക് തോന്നുന്നു ആദ്യം താമസിക്കുന്ന വ്യക്തി ഞാനായിരിക്കാം. അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിലെ ടോയ്ലറ്റിലെ ഫിറ്റിങ്സ് ആണെങ്കിലും റൂമിലെ സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ ബ്രാൻഡ് ന്യൂ. അതിഗംഭീരമായൊരു ഹോട്ടൽ. അതിൻ്റെ ജാലകം തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് അതിലേറെ മനോഹരം. ആ ജാലകത്തിലൂടെ താഴോട്ട് കാണുമ്പോൾ ഫ്രഞ്ച് ആസൂത്രണ തികവോടെ ഒരു കാലത്ത് രൂപപ്പെടുത്തിയ ഒരു നഗരത്തിൻ്റെ ഗംഭീരമായ കാഴ്ചയാണ്. നേർരേഖ പോലെ കിടക്കുന്ന സ്ട്രീറ്റുകളും അതിനെ കുറുകെ കടന്നു പോകുന്ന അവന്യൂകളും അതിൻ്റെ വരകളും ഒരു ഗ്രാഫ് പേപ്പറിലെ വരകൾ പോലെ സ്കെയിൽ വെച്ച് വരച്ചതുപോലുള്ള തെരുവുകൾ, ചത്വരങ്ങൾ, അതിൻ്റെ ഓരത്തെ കെട്ടിടങ്ങൾ. സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഈ കെട്ടിടങ്ങൾ പലതും ദ്രവിച്ചു തുടങ്ങിയതും ക്ഷയിച്ചു തുടങ്ങിയതുമാണെന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും അകലെ നിന്ന് ഒരാകാശ കാഴ്ചയിൽ അതിമനോഹരമായൊരു പട്ടണമാണ്. ഇതിൻ്റെ കൃത്യമായ ഒരു രൂപം കിട്ടണമെങ്കിൽ ഈ പ്രേക്ഷകർ തന്നെ ഗൂഗിൾ മാപ്പിൽ കയറി അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആ ജിബൂട്ടി സിറ്റിയുടെ ഡൗൺടൗൺ മെനലിക് പ്ലേസ് എന്ന പ്രദേശം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. അതേ കാഴ്ച തന്നെയാണ് ഞാൻ ഈ ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും കാണുന്നത്. അപ്പോൾ അതിസുന്ദരമായ ഒരു കാഴ്ച. അത് കണ്ടു, ഫ്രഷായി, അല്പനേരം ഒന്ന് മയങ്ങി. 3 മണിയായപ്പോഴേക്കും സുരേഷിൻ്റെ കോള് വന്നു. സുരേഷ് താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങിച്ചെന്നു. അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നടന്ന് ഈ മെനലിക് പ്ലേസും അതിൻ്റെ സമീപത്തെ ഓൾഡ് ജിബൂട്ടി പ്രദേശങ്ങളൊക്കെ കാണണം. വീണ്ടും ഞാൻ ഈ സ്ക്വയറിലൂടെ നടന്നു. അതിൻ്റെ ഓരത്തെ പല കെട്ടിടങ്ങളുണ്ട്. അതിൽ ഇന്ത്യക്കാരുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന ഏതോ ഒരു ഇന്ത്യൻ ശിപ്പായിയുടെ രൂപം മുന്നിൽ കൊത്തിവെച്ച ഒരു കെട്ടിടമുണ്ട്. അങ്ങനെ നിരവധിയായ കെട്ടിടങ്ങൾ, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ പകർത്തി ഞാനിങ്ങനെ പോകുമ്പോൾ ഈ സ്ക്വയറിൻ്റെ നടുക്ക്, മെനലിക് പ്ലേസിൻ്റെ നടുക്ക് ഒരു പോലീസ് ഔട്ട്പോസ്റ്റ് ഉണ്ട്. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതൊരു കെട്ടിടം എന്ന നിലയിൽ ഞാൻ അതും പകർത്തി നടക്കുമ്പം വീണ്ടും ഒരു പോലീസുകാരൻ വന്ന് വീഴുന്നു, പിടികൂടുന്നു. അയാൾ എൻ്റെ ദൃശ്യങ്ങൾ പ്ലേ ചെയ്ത് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഭാഗ്യവശാൽ ഈ പോലീസുകാരന് ഈ സിനിമാറ്റോഗ്രാഫിയുടെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയുടെ എല്ലാ വശങ്ങളും നിശ്ചയമില്ലായിരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ അവസാനത്തെ ഒരു ഷോട്ട് മാത്രം അങ്ങേരെ കാണിക്കുകയും അത് ഡിലീറ്റ് ചെയ്തു എന്ന ഭാവത്തിൽ ഞാൻ ഏതൊക്കെയോ ബട്ടണുകൾ ഞെക്കി കാണിക്കുകയും ചെയ്തപ്പോൾ അങ്ങേര് തൃപ്തനായി. ഇനി ഇവിടെ ഒരു ഫോട്ടോ എടുക്കരുത് എന്നൊരു വാണിംഗും തന്ന് എന്നെ വിട്ടു. ഈ പോലീസുകാരൻ നോക്കി നിൽക്കുകയാണ്, ഒന്നും ഷൂട്ട് ചെയ്തെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്വയറിലെ കാഴ്ചകൾ വിട്ട് സ്ക്വയറിലേക്ക് വന്ന് ചെയ്യുന്ന നിരവധി തെരുവുകളുണ്ട്, അതിലൂടെ നടക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കുറേ ചെറിയ 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 കടകളുണ്ട്. അതായത് സുവനീറുകൾ, പലവിധ ടൂറിസ്റ്റുകൾ സാധാരണ വാങ്ങുന്ന തൊപ്പി, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇത്തരം സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ. ഈ കടകളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്കെതിരെ മറ്റൊരു ചെറുപ്പക്കാരൻ വരുന്നു. അയാൾ ഒരു ചിരിയോടെ വരുന്ന ഒരു ജിബൂട്ടിക്കാരൻ പയ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ ഒരു എൻ്റെ വലതുകൈയിൽ എപ്പോഴും ക്യാമറ ആയതുകൊണ്ട് ഞാൻ ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ സാധാരണ ആരെങ്കിലും കൈ നീട്ടിയാൽ തന്നെ ഇടതുകൈയാണ് നീട്ടുക. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വലതുകൈ കാണിക്കൂ, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഏതായാലും ക്യാമറ മാറ്റി മറ്റേ കയ്യിൽ പിടിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് ഇംഗ്ലീഷിൽ ഇയാൾ നല്ല വടിവത്ത ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ ജിബൂട്ടി സിറ്റിയിലെ പ്രധാന കാഴ്ചകളിലേക്കൊക്കെ പോയോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. താങ്കൾക്ക് ഈ കാഴ്ചകളിലേക്ക് പോകണമെങ്കിൽ ഞാൻ കൂടെ വരാം, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഇത് കൊള്ളാമല്ലോ, ഇവനെ അങ്ങ് വിളിച്ചാലോ. തന്നെയല്ല, സുരേഷ് ഉണ്ട്. സുരേഷിനൊരു ഭയമാണ്, എല്ലാ ജംഗ്ഷനിലും പോലീസുകാരുണ്ടാവും, ഈ നാട്ടുകാർ തന്നെ ഒട്ടും ഫ്രണ്ട്ലി അല്ല. അപ്പോൾ എനിക്കും തോന്നി ഈ സുഹൃത്തിനെ ഇയാളെ കൂടെ കൂട്ടിയാൽ, ഇയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ കൂടെ വരുന്ന നാട്ടുകാരനാണ്, നമുക്ക് സുരക്ഷിതമായിട്ട് ചിത്രീകരിക്കാം. അപ്പോൾ ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഹസൻ എന്നാണ് അയാളുടെ പേര്. ഹസന് ഞാൻ എഗ്രി ചെയ്തു. ശരി, നിങ്ങൾക്ക് എത്ര പൈസ വേണം? അതൊക്കെ ഇത് കണ്ടു കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മതി എന്നായി ഹസൻ. ഞാൻ അങ്ങേരുടെ അടുത്തു നിന്ന് ഒരു തുക പറയിക്കാൻ ശ്രമിച്ചെങ്കിൽ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഹസനെ മുന്നിൽ നടത്തി ഞാനും സുരേഷും ഈ സന്തോഷിൻ്റെ ഒരു സുഹൃത്തായ നിധിൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഞങ്ങളുടെ കൂടെ കൂടിയിരുന്ന മലയാളിയാണ്. അങ്ങനെ ഞങ്ങൾ 3-4 പേര് ഈ ഹസൻ്റെ കൂടെ ഈ തെരുവുകൾ തോറും നടക്കുകയാണ്. അങ്ങനെ
പല കാഴ്ചകളിലേക്ക് പോയി. അങ്ങനെ പോകുമ്പോൾ ഒരു ഭാഗത്ത് ഒരു കടയുടെ തിണ്ണയിൽ കുറേ ആളുകൾ നിരന്നിരിക്കുന്നു. അവർ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. കയ്യിൽ ഓരോ ബുന്നക്കപ്പുണ്ട്, ബുന്ന കുടിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരുടെ മുമ്പ് ഹുക്കയുണ്ട്, ഹുക്കയിൽ നിന്ന് പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരമായ ഈ തെരുവുകളിലെല്ലാം കാഴ്ച ഇതായിരിക്കും എന്ന് സുരേഷ് പറഞ്ഞു. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ്, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരിങ്ങനെ വന്ന് നിരന്നിരിക്കും ഈ കസേരകളിൽ. അവർക്ക് ബുന്ന കൊണ്ടുപോയി കൊടുക്കും, ആ ബുന്ന കുടിക്കും, ഈ ഹുക്കയിൽ നിന്ന് പുക വലിച്ച് നാട്ടുവിശേഷവും വീട്ടുവിശേഷവും പറഞ്ഞ് എത്ര നേരം വേണമെങ്കിലും ഇവരിങ്ങനെ ഇരിക്കും. ഇത്തരത്തിലുള്ള ബുന്ന സെൻ്ററുകൾ, അതുകൂടാതെ അതിനോടടുത്ത് അതിന് അനുബന്ധിച്ച് തന്നെ ഘാട്ടിൻ്റെ കടകളുണ്ട്. ഈ ഘാട്ടെന്ന് പറഞ്ഞാൽ ചെടിയുടെ തളിരല, ഇലയും തണ്ടും കൂടെ ചേർന്ന ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ഒരു നനഞ്ഞ ചാക്കിൽ നിരത്തി വച്ചിരിക്കും. എന്നിട്ട് മറ്റൊരു ചാക്ക് കൊണ്ട് നനച്ച് അത് മൂടി വച്ചിരിക്കും. അപ്പോൾ ആളുകൾ ചെന്ന് ഇതിൻ്റെ ഗുണമൊക്കെ പരിശോധിച്ച് ഈ കൂമ്പ് ഫ്രഷാണോ, നമ്മൾ വെറ്റിലയൊക്കെ നോക്കിയെടുക്കുന്നെന്ന് പറഞ്ഞ പോലെ പണ്ടൊക്കെ കാരണവന്മാർ വെറ്റില നോക്കിയെടുക്കുമായിരുന്നല്ലോ കടകളിൽ ചെന്നിട്ട്. നല്ല തളിർ വെറ്റില നോക്കിയെടുക്കുന്നു പറഞ്ഞ പോലെ ഏറ്റവും നല്ലത്, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പ്രായത്തിലുള്ള ഇല കെട്ടുകൾ വാങ്ങും. ഈ ഇലക്കെട്ടുകൾക്ക് നല്ല വിലയാണ്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ കൂലി കൊണ്ടാണ് ഇവർ പോയി അത് മുഴുവൻ ഈ കാട്ട് ചവച്ച് തീർക്കുകയാണ്. പട്ടിണിയാണ് മിക്കവാറും വീടുകളിൽ. കുട്ടികളൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് വളർന്നു പോകുന്നു. ഏതാണ്ട് ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത്. വലിയ തോതിലുള്ള വികസനമോ വലിയൊരു വളർച്ചയോ ഒന്നും ഇപ്പോഴും നേടിയിട്ടില്ലാത്ത ഒരു നാടാണ് ജിബൂട്ടി. അപ്പോൾ ഈ ജിബൂട്ടി സിറ്റിയുടെ ഈ പ്രധാന ഭാഗത്തൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കിങ്ങനെയുള്ള ജീവിത കാഴ്ചകളും ആ നാടിൻ്റെ അവസ്ഥയൊക്കെ വ്യക്തമാകുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഈ കടകളുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ആളുകളും അവർക്ക് കാപ്പി കൊടുക്കുന്ന ആളെയും അവർക്ക് ഈ വെടിവെട്ടവുമായിട്ടിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഹുക്ക കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ആളുടെയും ഒക്കെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പം വ്യൂ ഫൈൻഡറിൽ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പത്തലുമായിട്ട് ഒരാൾ എൻ്റെ നേരെ ഓടി വരുന്നതാണ് ഈ കടയ്ക്കകത്തുനിന്ന്. അപ്പോൾ തന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു, ഞാൻ തിരിഞ്ഞു. അപ്പോഴേക്ക് സുരേഷിൻ്റെ മുന്നിൽ കയറി നിന്നു, ഇവരുമായിട്ട് എന്തോ വർത്തമാനം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞങ്ങൾ ആ തെരുവിൽ നിന്ന് നടന്നു. ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ഹസനെ കാണുന്നേയില്ല. ഈ വടിയുമായി ആൾ ഓടി വരുന്നത് കണ്ടതേ ഏറ്റവും ആദ്യം രംഗം വിട്ടത് ഹസന. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഹസനെ പ്രതീക്ഷിച്ച് ഇനി മുമ്പോട്ട് പോയിട്ട് കല്ല് കയറിയില്ല. ഹസൻ രക്ഷിക്കും എന്ന് കരുതി ഈ ഇടത്തെരുവുകളിലൂടെ ക്യാമറയുമായി നെഞ്ചും വിരിച്ച് നടന്നാൽ നമ്മൾ തല്ലുകൊള്ളുന്ന സ്ഥിതി തന്നെയാണ് ഇവിടെയെന്ന് മനസ്സിലായി. ഏതായാലും ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്ന് ഒരു ചൈന മാർക്കറ്റ് ഉണ്ട് അവിടെ. ചൈനീസ് ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവ്. അവിടേക്ക് എത്തുമ്പം എവിടെ നിന്ന് അറിയുന്നില്ല ഹസൻ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായതായി ഹസൻ്റെ മുഖഭാവങ്ങളില്ല. ഹസൻ പതിവ് പോലെ ഇതാ ഇത് ചൈനീസ് മാർക്കറ്റാണ് എന്ന് പറഞ്ഞൊരു ഗൈഡിൻ്റെ സ്വഭാവത്തിൽ വിവരിച്ചു തുടങ്ങി. ഈ നേർരേഖ പോലുള്ള ഭംഗിയായി ഒരു കാലത്ത് രൂപപ്പെടുത്തിയ തെരുവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ തെരുവിലൊന്നും ഇന്ന് ടാറിൻ്റെ ഒരു അംശം പോലുമില്ല. പൊടിമണ്ണാണ് മുഴുവൻ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ചിലതിൽ മാലിന്യത്തിൻ്റെ കൂമ്പാരമാണ്. പ്ലാസ്റ്റിക്കും തുണിയും ഒക്കെ നിലത്ത് ചെതറിക്കിടക്കുന്ന മാലിന്യത്തിൻ്റെ തെരുവുകളാണ് ഇത് മുഴുവൻ. അതിനിടയ്ക്കെല്ലാം പല മോസ്കുകളുണ്ട്. അതൊക്കെ വളരെ ചരിത്രമുള്ള മോസ്കുകളാണ്. അതൊക്കെ ഒരു ആഫ്രിക്കൻ ഭാവമാണ്. ഒരു മോഡേൺ സിറ്റിയുടെയോ മോഡേൺ മോസ്കിൻ്റെയോ ഒന്നും രൂപഭാവങ്ങളില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപം കൊണ്ട സ്വഭാവമുള്ള മോസ്കുകളാണ്. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ചില പെട്ടിക്കടകളുണ്ട്. നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകൾ പോലെ അവിടെ കിയോസ്കുകൾ എന്ന് പറയുന്ന തെരുവിൻ്റെ നടുക്ക് സ്ഥാപിച്ചിരിക്കുന്ന ചില കടകൾ. അതിൽ പല കടകളിലും പലഹാരങ്ങൾ വിൽക്കുന്ന കടകളാണ്. പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമൂസയുടെ ഏതാണ്ടൊരു രൂപഭാവങ്ങളൊക്കെയുള്ള ചില വിഭവങ്ങൾ, മറ്റ് ചില വിഭവങ്ങൾ, എണ്ണയിൽ വറുത്തെടുത്ത ചില വിഭവങ്ങളൊക്കെ ഇങ്ങനെ വറുത്ത് കൂട്ടി വച്ചിരിക്കും അലമാരിക്കകത്ത്. അതിനോടൊപ്പം ഒരു പാത്രത്തിൽ മുളക് ചമ്മന്തി തരും. നല്ല മുളകിൻ്റെ ചാറാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ കുറേ ഈ സമോസ പോലത്തെ പലഹാരം ഈ മുളക് ചമ്മന്തിയിൽ മുക്കി 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 കഴിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ചാണ് 30-40 എണ്ണം ഒക്കെ ഒരാൾ കഴിക്കും അത്ര. ഇങ്ങനെ അയാൾ വാങ്ങിയതിൽ നിന്ന് കുറേ എണ്ണം എനിക്കും സംഭാവന ചെയ്തു, കഴിക്കാൻ പറഞ്ഞു. അയാൾക്ക് ഈ എൻ്റെ ജോലി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇത് കഴിക്കുന്നതും മുളക് ചമ്മന്തിയിൽ മുക്കി അടിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയെടുത്തപ്പോൾ പുള്ളിക്ക് ആവേശം കൂടി. സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഒരു 10 എണ്ണം കൂടുതൽ കഴിച്ചു എന്ന് മാത്രമല്ല, എനിക്കും ഒരു 5-6 എണ്ണം തന്നു. ഞാനും മുളകിൽ മുക്കി കഴിച്ചു. ഈ മുളകിന് വലിയ എരിവൊന്നുമില്ല, പക്ഷേ മുളകിൻ്റെ ഒരു രുചിയുണ്ട് അതിന്. എന്നാൽ രസകരമായൊരു ഭക്ഷണമാണത്. അത് കുറച്ച് കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഒരു 3-4 എണ്ണം ഞാനും കഴിച്ചു. ഇയാളൊരു 30-40 എണ്ണം കഴിച്ചു. ആ കടക്കാർക്കും വലിയ ആഹ്ലാദമായി. അവരും എൻ്റെ മുന്നിൽ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തി.
എനിക്ക് വേണ്ടി ഒരു കുത്ത് ഈ പലഹാരം വാരി ഒരു കടലാസിൽ പൊതിഞ്ഞ് തന്നു, ഞങ്ങളതും കുറച്ചുകൊണ്ടായി പിന്നത്തെ നടത്തം. അടുത്തത് ചെല്ലുന്ന ഒരു ചന്ത ഏരിയയിലാണ്, ചന്ത ഏരിയയിലെ തുണിക്കച്ചവടമാണ്, വഴിയിലാണ്. അവിടുത്തെ ടെക്സ്റ്റൈലുകൾ കടക്കകത്തല്ല, തെരുവിലാണ്. തെരുവിൻ്റെ ഓരങ്ങളിൽ തുണിയും മറ്റ് സാധനങ്ങളും ഒക്കെ കൂട്ടിയിട്ടിരിക്കും. തുണി വിൽപ്പന മാത്രമല്ല, ഈ തെരുവോരങ്ങളിൽ തയ്യൽ മെഷീനുമായിരുന്ന തയ്യൽക്കാരുമുണ്ട്. അതായത് തയ്യൽ മെഷീനുമായി രാവിലെ വരികയാണ്, അതവിടെ ഒരിടത്ത് വഴിയരിയിൽ സ്ഥാപിച്ചിട്ട് അവിടെ ഇരുന്ന് തയ്ക്കുന്നു. അപ്പം തുണിയ് തയ്യൽക്കാർ ഒക്കെയുള്ള തെരുവുകൾ, ഈ തെരുവിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ തയ്യൽക്കാരുടെയും തുണി വിൽക്കുന്നവരുടെയും ഒക്കെ, കൂടുതൽ പേര് സ്ത്രീകളാണത്, പകർത്തുമ്പോഴേക്കും അവിടുന്ന് ഇവിടുന്നും ഒക്കെ കല്ല് വന്ന് വീഴാൻ തുടങ്ങി എൻ്റെ ശരീരത്തിലേക്ക്. കല്ലെടുത്ത് എറിയുകയാണ്. ഏത് ടൂറിസ്റ്റും അതുവഴി നടക്കുന്നതിൽ അവർക്ക് വിരോധമില്ല, പക്ഷെ ക്യാമറ ഇവർക്ക് വലിയ വൈരാഗ്യമുള്ളൊരു വസ്തുവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു, അടുത്ത തെരുവിലേക്ക് ചെല്ലുന്നു, അവിടുത്തെ കുറച്ച് ഷോട്ടുകൾ എടുക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറയാണെന്നും ഞാൻ ഷൂട്ട് ചെയ്യുകയാണെന്നും മനസ്സിലാവുമ്പോഴേക്കും ഏറു തുടങ്ങുന്നു. അപ്പോഴേക്കും അതിനടുത്ത തെരുവിലേക്ക് ചാടിക്കടക്കുന്നു. ഇങ്ങനെ മൂന്നോ നാലോ തെരുവുകളിലൂടെ ചാടിച്ചാടി നടന്നാണ് ഞാൻ ആ തെരുവിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തത്, അല്ലെങ്കിൽ ആ തെരുവിലെ ജീവിതത്തിൻ്റെ കാഴ്ചകൾ പകർത്തിയെടുത്തത്. സഞ്ചാരത്തിൽ കണ്ട പല ദൃശ്യങ്ങളുടെയും പിന്നിൽ എത്രയോ കല്ലേറിൻ്റെ കഥകൾ കൂടി എനിക്ക് പറയാനുണ്ടെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. സുരേഷ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ അടുത്ത മൂന്ന് ദിവസം ഈ ഏറുകൊണ്ട് എങ്ങനെ ചിത്രീകരിക്കും എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു സംശയം. ആ രാജ്യത്തെ ഏറ്റവും വികസിതമായ ഒരു പട്ടണത്തിലെ അനുഭവം ഇതാണെങ്കിൽ നാളെ ഇനി ഉൾനാടുകളിലേക്ക് ചെല്ലുമ്പോൾ അനുഭവം എന്തായിരിക്കും എന്നുള്ള ആശങ്കയോടെയാണ് ഞാനും അതിലൂടെ നടന്നത്. കുറേയേറെ സമയം ഞങ്ങൾ നഗരത്തിലെ നഗരഹൃദയത്തിലെ ആ കാഴ്ചകളിലൂടെ എല്ലാം സഞ്ചരിച്ച ശേഷം കാറിൽ കയറി നഗരത്തിന് പുറത്തുള്ള ഫിഷിംഗ് ഹാർബറിലേക്കും കടൽ തീരത്തേക്കും ഒക്കെ സഞ്ചരിച്ചു. രാത്രിയോടെ ഞങ്ങൾ മറ്റ് കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ തിരികെ എത്തി, ഒന്ന് ഫ്രഷായി, ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനിട്ടു. ഷൂട്ട് കഴിഞ്ഞ ബാറ്ററികളെല്ലാം ചാർജ് ചെയ്യാനിട്ടു. അടുത്ത ബാറ്ററിയും എടുത്ത് ചാർജ് ബാറ്ററി ക്യാമറയിലിട്ട് ഞാൻ രാത്രി കാഴ്ചകളിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെയുള്ളൊരു കോഫി ഷോപ്പിൽ റജി എബ്രഹാം ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്. ഈ കോഫി ഷോപ്പ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ഓടുന്ന ഒരു കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പ് എന്ന് മാത്രം പറയത്തില്ല, അതിനോടനുബന്ധിച്ച് അവിടുത്തെ കോഫി ഷോപ്പുകളിലെല്ലാം ബാറുമുണ്ട്. അവിടേക്ക് രാത്രി ഒരു 8 മണിയോടെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റജി എബ്രഹാം അവിടെ എത്തും, പിന്നെ ഏതാനും മലയാളികൾ അവിടേക്ക് എത്തും, പിന്നെ ഞങ്ങൾ, ഞാനും സുരേഷും ഉണ്ട്, നിധിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുണ്ട്, ഞങ്ങൾ രാത്രിയോടെ അവിടെ എത്തി. അവിടെ എത്തുമ്പം ധാരാളം ആളുകളുണ്ട്, ആ നാട്ടുകാരും മലയാളികളും ഒക്കെയായ കുറേയേറെ ആളുകളുണ്ട്. ബാറാണ് ഏറ്റവും സജീവമായ ഭാഗം. അതിൻ്റെ രണ്ടാം നിലയിൽ ഒരു റെസ്റ്റോറൻ്റ് ഏരിയ ഉണ്ട്, അവിടെ ഞങ്ങൾക്ക് വേണ്ടി വലിയൊരു മേശ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അവിടെ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു എന്ത് വിഭവം കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഈ സാധാരണ ഇവർ കണ്ടിട്ടുള്ള മലയാളികളൊക്കെ എവിടെ ചെന്നാലും ആ നാട്ടിൽ ജീവിക്കുന്ന മലയാളിയെ കണ്ടാൽ ഒരു മലയാളി ഭക്ഷണമാണ് അവർ പ്രതീക്ഷിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് ഈ നാട്ടിലെ വിഭവം വേണം. പക്ഷേ ആ നാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഭവം വൈകുന്നേരം കഴിക്കുന്ന ഒരു സ്വഭാവമില്ല. ആ നാട്ടിലെ ചില പ്രത്യേക വിഭവങ്ങളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഈ നഗരഹൃദയത്തിലല്ല, അതിന് പുറത്താണ്. അത് അടുത്ത ദിവസം അവിടെ പോകാമെന്നും അവിടെ ഒരു സീറ്റ് നേരത്തെ തന്നെ റിസർവ് ചെയ്യാമെന്നും റജി എബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് നമുക്ക് എത്യോപ്യൻ വിഭവമാകാം എന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചറയും തിപ്സും ദുറവാത്തും ഒക്കെയുള്ള ഒരു എത്യോപ്യൻ വിഭവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ മുകളിലത്തെ നിലയിൽ. ഇഞ്ചറ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ എത്യോപ്യൻ കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില പ്രേക്ഷകർക്ക് അത് നിശ്ചയം ഉണ്ടാവില്ല, ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. നമ്മളുടെ ദോശ പോലെ തെഫ് എന്ന് പറയുന്ന ഒരു ധാന്യത്തിൻ്റെ മാവ് കൊണ്ട് അത് പുളിപ്പിച്ച് ദോശ പോലെ തന്നെ ചുട്ടെടുക്കുന്ന വലിയ, നമ്മുടെ മസാല ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ വിസ്തൃതിയിൽ നല്ല കനമുള്ള ഒരപ്പമാണ് ഈ ഇഞ്ചറ. ഈ ഇഞ്ചറ വളരെ രുചികരമായ, ഈ തെഫ് എന്ന് പറയുന്ന ധാന്യം വളരെ ആരോഗ്യദായകമായ ധാന്യമാണ്. അത് എത്യോപ്യയിൽ മാത്രം വളരുന്നതാണ്, അത് പല വിദേശ രാജ്യങ്ങളിലേക്ക് അവർ കയറ്റുമതി ചെയ്തിരുന്നു പോലുമില്ല. പിന്നീട് ഇപ്പോൾ അമേരിക്ക വലിയ വില കൊടുത്തത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ അത് കൃഷി ആരംഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് വളരെ ആരോഗ്യദായകമായ, എത്യോപ്യക്കാരുടെ ആരോഗ്യത്തിൻ്റെ കാരണം ഇതാണെന്നാണ് പറയുന്നത്, ഈ ഇഞ്ചറ കഴിക്കുന്നത് അല്ലെങ്കിൽ തെഫ് എന്ന ധാന്യം നൽകുന്ന ഊർജ്ജവും ആരോഗ്യവും. അതിലേക്ക് കോഴിയിറച്ചി കറിയുണ്ട്, നമ്മളുടെ എന്താണ് ഒരു ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഏതാണ്ടൊരു രുചിയും രൂപമൊക്കെയാണ്. ഒരു റോസ്റ്റ്, മുട്ട റോസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, ഈ മുട്ട റോസ്റ്റിനകത്ത്
കോഴി കഷ്ണം കൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദൊറോവാത്ത് എന്ന് പറയുന്ന കറി, മുട്ട റോസ്റ്റ്. ഇതിനകത്തൊരു മുട്ട പുഴുങ്ങിയ മുട്ടയേ ഉണ്ടാവും, കോഴി ഇറച്ചിയുടെ കുറേ കഷ്ണങ്ങളും ഉണ്ടാവും. അപ്പം അത് ഇതിന് നടുക്കോട്ട് വിളമ്പും. എല്ലാവരും വട്ടത്തിലിരുന്ന് ഒരൊറ്റ ഇഞ്ചറാക്കിയിട്ടാണ് പിടുത്തം. മൂന്ന് പേരോ നാല് പേരോ അഞ്ച് പേരോ ഉണ്ടെങ്കിലും ഒരു നടുക്കുള്ള ഒരു പ്ലേറ്റിൽ ഈ ഇഞ്ചറ വെച്ചിരിക്കും. അവനവൻ്റെ ഭാഗത്തെ ഇഞ്ചറ കീറിയെടുത്ത് നടുക്കുള്ള ഈ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ ഈ ദൊറോവാത്ത് കറിയിൽ ഇവിടെ കറി കൂടി ചേർത്ത് കഴിക്കും. അത് പല രീതിയിൽ ഇഞ്ചറ കൊണ്ടുവന്ന് വയ്ക്കും. ഒരൊറ്റ ഇഞ്ചറയായിട്ടും കൊണ്ടുവന്ന് വയ്ക്കും. ചില റെസ്റ്റോറൻറ്റുകൾക്ക് ഇഞ്ചറയെ മുറിച്ച് ചുരുളുകളാക്കി കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഓരോ ചുരുൾ ഓരോരുത്തരെടുത്ത് കീറിയെടുത്ത് മുട്ട കൂട്ടി അല്ലെങ്കിൽ ഈ കറി കൂട്ടി കഴിക്കും. ഈ ഇഞ്ചറയും ദൊറോവാത്തും മാത്രമല്ല, തിപ്സ് എന്ന് പറയുന്ന ഒരു മാംസ, അതായത് ബീഫോ മട്ടനോ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വറുത്തത് അല്ലെങ്കിൽ കറിയാക്കി ഒക്കെ വിളമ്പുന്ന ഒരു സൈഡ് ഡിഷും സാധാരണ ഇഞ്ചറയുടെ കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ രുചികരമാണ് ഇതൊക്കെ. നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തോടെ ഏകദേശം സാമ്യം തോന്നുന്ന, നമ്മളുടെ രുചി രീതികളോടൊക്കെ ഏതാണ്ട് പൊരുത്തപ്പെട്ടു പോകുന്ന, എന്നാൽ അതിനേക്കാൾ ചില സമയത്ത് നമുക്ക് രുചികരമെന്ന് തോന്നുന്ന ആസ്വാദ്യമായ ഒരു വിഭവമാണ് ഇഞ്ചറയും ദൊറോവാത്തും. അതോടൊപ്പം ഇവർ സാധാരണ കഴിക്കുന്ന ഒരു ലഹരി, ഈ നാട്ടുകാർ കഴിക്കുന്ന ലഹരി തേനിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഒരു തരം കള്ളാണ്. തേനിൽ നിന്നുണ്ടാക്കുന്ന ഈ കള്ളിൻ്റെ പേര് തെജ്ജെന്നാണ്. അതിനൊരു സ്വർണ്ണ നിറമാണ്. അത് നമ്മുടെ ലാബോറട്ടറികളിലെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കുകളുണ്ടല്ലോ, ഏതാണ്ട് അതുപോലത്തെ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും. അത് അതുപടി എടുത്ത് കുടിക്കുന്നവരുണ്ട്, ഗ്ലാസ്സിൽ പകർന്ന് കുടിക്കുന്നവരുണ്ട്. അത് മൂന്നോ നാലോ തവണ വാങ്ങി കഴിക്കുന്നതോടുകൂടി അത്യാവശ്യം ലഹരിയിലേക്ക് ആളുകൾ മാറുന്നു. ഇതെല്ലാം ചേർന്ന അതിഗംഭീരമായ ഒരു ഭക്ഷണശീലമാണ് എത്യോപ്യക്കാർക്കുള്ളത്. ഈ എത്യോപ്യൻ സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ച ഈ ജിബൂട്ടിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ജിബൂട്ടിക്കാരും അവരുടെ ആചാരപരമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഈ എത്യോപ്യൻ ഫുഡും ഒക്കെ അവർ കഴിക്കാറുണ്ട്. അപ്പം ഈ എത്യോപ്യൻ ഫുഡാണെന്ന് വൈകുന്നേരം ഞങ്ങൾ ആസ്വദിച്ചത്. എത്യോപ്യൻ ഫുഡിനൊപ്പം നാട്ടിലെ വിശേഷങ്ങളും, ഇന്ന് ചിത്രീകരണത്തിനിറങ്ങിയപ്പോൾ നേരിട്ട മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ പറഞ്ഞു. നാളെ മുതൽ നടത്താൻ പോകുന്ന അല്പം കൂടി സാഹസികമായ യാത്രയെക്കുറിച്ച് ഉള്ള പദ്ധതികൾ ഞങ്ങളവിടെ പങ്കുവച്ചു, ഷെയർ ചെയ്തു. അങ്ങനെ രാത്രി ഏറെ വൈകി ഞങ്ങൾ പിരിഞ്ഞു. സുരേഷും മറ്റ് സുഹൃത്തുക്കളും എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോഴും അവിടുത്തെ നൈറ്റ് ക്ലബ്ബുകൾ കണ്ണടച്ചിരുന്നില്ല. വലിയ ശബ്ദത്തിൽ മിന്നുന്ന വെളിച്ചത്തിൻ്റെ പ്രഭയിൽ നൈറ്റ് ക്ലബ്ബുകൾ സജീവമായിരുന്നപ്പോഴും. ഈ ജിബൂട്ടി സിറ്റിയിൽ നിരവധി നൈറ്റ് ക്ലബ്ബുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിരവധി വിദേശ പട്ടാള ബേസുകൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള സായിപ്പുമാരും അവിടെയുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ രാത്രി ആഘോഷത്തിനെത്തുന്ന നൈറ്റ് ക്ലബ്ബുകളാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു നൈറ്റ് ക്ലബ്ബ് മെനലിക് ക്ലബ്ബ് എന്നോ മറ്റോ പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്, അവിടുത്തെ ഏറ്റവും പ്രമുഖമായ ക്ലബ്ബ്. ആ ക്ലബിൻ്റെ മുതലാളി ഇന്ത്യയിൽ നിന്നൊരു ടെലിവിഷൻ മീഡിയ പേഴ്സൺ അവിടെ എത്തി എന്നറിഞ്ഞ് റിജി എബ്രാഹിമിൻ്റെ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹം എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം എന്നെ മെനലിക് ക്ലബ്ബ് എന്ന് പറയുന്ന അവരുടെ നൈറ്റ് ക്ലബ്ബിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അന്ന് നമുക്ക് പോകാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ഈ ക്ലബിനുള്ളിൽ ക്യാമറ അനുവദിക്കില്ല. ക്യാമറ അനുവദിക്കാത്തടത്ത് പോകുന്നതിന് എനിക്ക് പൊതുവെ താല്പര്യവുമില്ലായിരുന്നു. എങ്കിലും ആ പല ഇടത്തെരുവുകളിലും നൈറ്റ് ക്ലബ്ബുകളുടെ ആഘോഷം ആ പാതിരാത്രിയോടടുത്ത നേരത്തും ഞാൻ ഹോട്ടലിലേക്ക് തിരികെ നടക്കുമ്പോൾ എനിക്ക് കാണാമായിരുന്നു.